ചിലർ പറഞ്ഞു ഇത്തരം അക്രമ സമരങ്ങൾ തലസ്ഥാനത്ത് പ്രത്യേകിച്ചെത്തുമ്പോൾ പങ്കാളിത്തത്തെ ബാധിക്കില്ലേ. ശരിയാണ്, പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത്തരം അക്രമ സമരങ്ങൾ തിരുവനന്തപുരത്തെ പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട്, ആശങ്ക ശരിയാണ്. 10,000 കസേര ഇട്ടവർ 10,000 കസേര പോരാണ്ട് 20,000-ത്തിലധികം കസേര വേണ്ടി വന്നു, പങ്കാളിത്തത്തെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു അദൃശ്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആ അദൃശ്യ മുന്നണിയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ BJPയിൽ നിന്നുള്ള ഒരു മലയാളിയായ കേന്ദ്രമന്ത്രിയുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് ഉണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ചില മാന്യന്മാരുണ്ട്. ആ അദൃശ്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കനകോലുമുണ്ട്. അങ്ങനെ ഒരു അദൃശ്യ മുന്നണി പ്രവർത്തിക്കുന്നു. KPCC പ്രസിഡന്റ് പറയുന്നു ഈ സർക്കാരിനെ വലിച്ച് താഴെയിടും. BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഈ സർക്കാരിനെ പിരിച്ചുവിടും. അവരോട് വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1959 അല്ല 2021 കാലം മാറി, കേരളവും മാറി, ഇടതുപക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കടന്നു വരുന്ന കേരളമായി ഇന്നത്തെ കേരളം മാറി. അത് അവര് മറന്നുപോയോ എന്നറിയില്ല. എന്തൊക്കെയാ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ ഓരോന്നോരോന്ന് എടുത്തു പറയേണ്ടതില്ല. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? നവകേരള സദസ്സിനോടുള്ള സമീപനം നോക്കണം നിങ്ങൾ. വല്ലാത്തൊരു സമീപനല്ലേ? ഇവിടെ മന്ത്രി ചൂണ്ടിക്കാട്ടിയില്ലേ? ആദ്യം പച്ചക്കള്ളം, ഇപ്പതാ അധികം വൈകാതെ വരാൻ വേണ്ടി പോകുന്ന ബസ്സിനെ കുറിച്ച് പച്ചക്കള്ളം, പിന്നെ ബഹിഷ്കരണം, പിന്നെ ചീമുട്ട ഏറും, പിന്നെ ഷൂസറായി. KPCC യോഗം തെറ്റിദ്ധരിച്ചിട്ട് ഔജാതി സമരമൊക്കെ പ്രഖ്യാപിക്കുന്നത്, അതിന്റെ ഉള്ളിൽ ചിലപ്പോ ഇങ്ങനെ ചെരുപ്പേറും ഷൂസേറൊക്കെ നടക്കും. അതുപോലെ ഷൂസേർ സമരം എല്ലാം ഒറ്റപ്പെട്ടു. ഇത് നടത്തിയ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും ജനങ്ങളിൽ ഒറ്റപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പലരും ഇതിനെ തള്ളിപ്പറഞ്ഞു. UDFലെ പല കക്ഷി നേതാക്കന്മാരും തള്ളിപ്പറഞ്ഞു. പകരം എന്നാൽ ഒരു സദസ്സ് നടത്താം. സദസ്സിന്റെ പേര് ഞാൻ മറന്നു. എന്തൊരു പേരുണ്ടായിരുന്നല്ലോ UDF കേരളത്തിൽ നടത്തുന്ന ഒരു സദസ്സ്, പേര് ഞാൻ മറന്നു. ആ എന്തെങ്കിലും ഒരു സദസ്സ്, എനിക്കറിയില്ല. നമ്മളെ പോലെ UDF പ്രവർത്തിക്കുന്നവർക്കും എന്റെ പേരറിയില്ല. അതിൽ പങ്കെടുക്കുന്നവരുടെ പങ്കാളിത്തം 100 കസേരയിൽ ആളിരുത്താൻ പറ്റുന്നുണ്ടോ? ഇതിന് പതനായി അല്ലെങ്കിൽ ഇതിനെതിരെ ആളുകളെ സംഘടിപ്പിച്ച് ഇതേ നിയോജക മണ്ഡലത്തിൽ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ ഒരു 100 കിട്ടിയോ? എന്തോ ഒരു 100 കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഒരു 100 സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള മുന്നണിയാണോ UDF? എന്നാൽ ആളുകൾ വരുന്നില്ല. UDFന് വോട്ട് ചെയ്തിരുന്ന, UDFന് പ്രവർത്തിച്ചിരുന്ന മനുഷ്യർ പറയുന്നു നവകേരള സദസ്സിനോട് എടുക്കുന്ന സമീപനം തെറ്റാണ്. ഇത് കേരളത്തിൽ 100% വരുന്ന ജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും 41 പ്രതിപക്ഷ MLA അതിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനം ഏകപക്ഷീയമായി പ്രതിപക്ഷ നേതാവ് എടുത്തത് ശരിയല്ല. ഈ നിലപാടാണ് UDFലെ താഴെത്തട്ടിലുള്ളവർ ഒരുപോലെ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനോട് ഒരു സമരം കൂടെ നടത്താൻ പറ്റാത്ത UDF, ലോകത്താദ്യമായിട്ടായിരിക്കും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു സമരത്തിന്റെ മുദ്രാവാക്യം അറിയില്ല. ഇപ്പോ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന സമരങ്ങളില്ലേ, ചില ചാനലുകൾ സമരത്തിൽ പങ്കെടുക്കുന്നവരോട് എന്താണ് ഈ സമരത്തിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ അവർക്കറിയില്ല. നവകേരള സദസ്സിൽ സംസാരിക്കുന്ന ഞങ്ങൾ മന്ത്രിമാർ പ്രസംഗത്തിൽ പറയാറുണ്ട് എന്തിനാണ് ഈ സമരം. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് മാത്രം അറിയാത്തത്, ഞങ്ങൾക്ക് മാത്രമല്ല അറിയാത്തത്, ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും എന്തിനാണ് ആ സമരം എന്നറിയില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിൽ നടക്കുന്ന സമരം, സാധാരണ വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിൽ നടക്കുന്ന സമരം കലാലയങ്ങളിൽ നിന്ന് പ്രകടനമായോ അല്ലെങ്കിൽ ബസ്സൊക്കെ വിളിച്ചിട്ട് വരിക, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ KSU നടത്തുന്ന സമരത്തിലേക്ക് ആളുകൾ വന്നത് കലാലയങ്ങളിൽ നിന്നല്ല, ക്രിമിനൽ സംഘങ്ങൾ ആ സമരത്തിലേക്ക് വരിക. കയ്യിൽ KSU കൊടിയല്ല, ആണിയടിച്ച പട്ടികയാണ്. ഇങ്ങനെയൊരു സമരം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ലോകത്താദ്യമായിട്ടാണ് നവകേരള സദസ്സ്, അത് ജനാധിപത്യത്തിന് മാതൃകയെങ്കിൽ സമരങ്ങൾ ലജ്ജിച്ച് തലകുനിക്കുന്ന, സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പോലും എന്തിനാണ് സമരമെന്നറിയാത്ത ആപാസ സമരമായി കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ നടന്ന KSU യൂത്ത് കോൺഗ്രസിന്റെയും സമരം മാറി. ഒരു വിദ്യാർത്ഥി സംഘടന പ്രത്യേകിച്ചെന്ന് കേരളത്തിൽ നടത്തേണ്ട സമരം എന്താണ്? രാജ്യത്താകെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുക, വർഗീയവാദികളെ സൃഷ്ടിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി സർവകലാശാലകളെ മാറ്റാൻ, സിലബസിൽ കാവ്യവൽക്കരണവും വർഗീയവൽക്കരണവും കുത്തിവെക്കാൻ,
ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ദുരുപയോഗപ്പെടുത്തി അത്തരം ശ്രമങ്ങൾ നടത്താൻ രാജ്യമാകെ ബി ജെ പി ശ്രമം നടത്തുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന കേരളത്തിലേക്കും അത്തരം തെറ്റായ അപകടകരമായ പ്രവണത കൊണ്ടുവരുമ്പോൾ അതിനെതിരെയല്ലേ കെ എസ് യു പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യേണ്ടത്? അതിനെതിരെ സമരം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഉറക്കത്തിലെങ്കിലും കെ എസ് യുവിന്റെ നേതാക്കന്മാർ മിണ്ടിയോ? മിണ്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ അവഗണന, റെയിൽവേ അവഗണന, രാജ്യത്താകെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഒരു ചെറിയ സമരം, ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ നടത്തിയോ? നടത്തിയിട്ടില്ല. പകരം സമരം ചെയ്യാൻ വരുന്നവർക്ക് പോലും എന്തിനാണ് സമരമെന്നറിയാത്ത ലോകം കണ്ട ഒരു പുതിയ തരം സമരം. താൻ പ്രമാണിത്വത്തിന് കയ്യും കാലും വെച്ച ഒരു പ്രതിപക്ഷ നേതാവ്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെക്കാൾ മികച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന് തോന്നുന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും സമരത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ പറയുന്നില്ല, മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിത് പറയാൻ ഉദ്ദേശിക്കില്ല. ഇന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ നാളെ തിരുവനന്തപുരത്ത് വെച്ച് കാണാം, ഇതെന്താ ഗുസ്തി മത്സരം? ഇത് ഗുസ്തി മത്സരമാണോ? ഈ നവകേരള സദസ് വന്നന്ന് മുതൽ ഇന്ന് വരെ ഇതിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ശ്രമമാണ് നടത്തിയത്? യഥാർത്ഥത്തിൽ അതിന്റെ ബസിന്റെ ഡ്രൈവർക്ക് ഒരു പ്രത്യേക അവാർഡ് കൊടുക്കണം. കാരണം എപ്പോഴാ മുമ്പിൽ ആള് ചാടി വീഴാന്ന് അറിയില്ല, ബ്രേക്കും ഒക്കെ നോക്കി പോണ്ടേ. ചിലർ പറഞ്ഞു ഇത്തരം അക്രമ സമരങ്ങൾ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് എത്തുമ്പോൾ പങ്കാളിത്തത്തെ ബാധിക്കില്ലേ. ശരിയാണ്, പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത്തരം അക്രമ സമരങ്ങൾ തിരുവനന്തപുരത്തെ പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട്, ആശങ്ക ശരിയാണ്. 10,000 കസേരയിട്ടവർ 10,000 കസേര പോരാണ്ട് 20,000-ത്തിലധികം കസേര വേണ്ടി വന്നു, പങ്കാളിത്തത്തെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഇരട്ടിയിലധികം ആളുകൾ വന്നു. ഞങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി വോട്ട് ചെയ്യാതെ പോയി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാർ ജനങ്ങളെ കാണാൻ വരുമ്പോൾ, ജനങ്ങളോട് പറയാൻ വരുമ്പോൾ, ഞങ്ങളെ കേൾക്കാൻ വരുമ്പോൾ, അതിനെ തകർക്കാനുള്ള ശ്രമം ജനാധിപത്യപരമല്ല എന്ന പ്രഖ്യാപനമാണ് നവകേരള സദസ്സിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഉറക്ക ഗുളികയൊന്നുമില്ല, വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് അവരൊക്കെ. എന്നാൽ ഇന്ന് ഉറക്ക ഗുളികയുണ്ട്, അതുകൊണ്ട് ചിലരൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാലും ഉറക്കം നഷ്ടപ്പെട്ടവർ, നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്താ പറയാൻ നമുക്ക് തന്നെ അറിയില്ലല്ലോ. എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരായി മാറുന്നു. താൻ പ്രമാണിത്വത്തിന്റെ പ്രതീകമായ ആൺരൂപമായ പ്രതിപക്ഷ നേതാവ്, ഞാൻ ഏത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് ഓർമ്മയില്ലാതെ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കുന്ന കെ പി സി സി പ്രസിഡന്റും എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയലിനെതിരെയുള്ള പ്രതിഷേധം, ആ വിളിച്ചു പറയലിനെതിരെയുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നും ഉയരുന്നു. ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമായി അതേ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇടതുപക്ഷ സർക്കാരിന് തുടരാൻ അനുവദിക്കില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനം നടത്തുന്നവർ ഒന്ന് മനസ്സിലാക്കണം, ഇത് അഹങ്കാരത്തോടെ പറയുന്നതല്ല, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പറയുന്നതാണ്. ഈ സർക്കാർ ഭരിക്കും, മുന്നോട്ട് പോകും, ഇനിയും കേരളത്തിൽ ഇടതുപക്ഷ തുടർ ഭരണം ഉണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ചെസ് നമ്പർ 3 പുതിയൊരാള് കോൺഗ്രസ് തെരഞ്ഞെടുക്കേണ്ടി വരും. അതായിരിക്കും സ്ഥിതി, അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിനെ ഉജ്ജ്വല വിജയമാക്കി മാറ്റി തീർത്ത, ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭൂമിയായ ഈ കാട്ടാക്കടയിലെ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.